ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു വ്യക്തി നമ്മുടെ വയറ് നേർക്ക് പഞ്ച് ചെയ്യുന്നുവെങ്കിൽ എങ്ങനെ അതിനെ ഒരു ലോക്കാക്കി മാറ്റാമെന്നാണ്. കത്തി കൊണ്ട് കുത്താൻ വന്നാലും അല്ലെങ്കിൽ ഒരു പഞ്ചായാൽ പോലും, കത്തി കൊണ്ടെന്ന് പറയുമ്പോൾ ചെറിയ കത്തിയാണ് കേട്ടോ, വലിയ നീളമുള്ള കത്തി കൊണ്ടൊന്നും പറ്റുകയൊന്നുമില്ല. ചെറിയ കത്തി കൊണ്ട് അല്ലെങ്കിൽ ഒരു പഞ്ച് വരുന്നുവെങ്കിൽ എങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഓപ്പണൻറ്റിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്, ഒരു കൈ കൊണ്ട് അതിനെ ആക്രമിക്കാൻ വരുന്നു അല്ലെങ്കിൽ ഒരു പഞ്ച് വരുന്നു. അപ്പോൾ ഒഴിഞ്ഞു മാറേണ്ട രീതി എങ്ങനെയാണ് നമുക്കറിയാം. എപ്പോഴും ഒഴിഞ്ഞു മാറുമ്പോഴത്തേക്കും ഇവിടെ ഉപയോഗിക്കുന്നത് ഈ വലത് കാലാണ്. എൻ്റെ വലത് കാല് പിന്നിലേക്ക് ഇങ്ങനെയാണ് ഒഴിഞ്ഞു മാറേണ്ടത്. കാരണം ഒരു പഞ്ച് വന്നാൽ പോലും ഞാനതിനെ ബ്ലോക്ക് ചെയ്തില്ല എങ്കിലും, ഈ ഒഴിഞ്ഞു മാറുന്നതിലൂടെ എനിക്ക് ആ പഞ്ച് നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നതാണ്. അതിങ്ങനെയാണ്, ജസ്റ്റ് ഒന്ന് എന്നെ പഞ്ച് ചെയ്യുകയാണ്, എൻ്റെ വയറിലേക്ക് പഞ്ച് ചെയ്യുന്നു, ഞാനൊന്ന് ഒഴിഞ്ഞു മാറി. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് അവിടെ കീപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒഴിഞ്ഞു മാറ്റത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇനി ഞാൻ ചുവട് മാറുന്നില്ല, ഒഴിഞ്ഞു മാറാതെ നിന്ന് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുമെന്ന് നോക്കാം. ഞാനിവിടെ തന്നെ നിൽക്കുകയാണ്, ഞാൻ ഒഴിഞ്ഞു മാറുന്നില്ല, നേരെ എന്നെ പഞ്ച് ചെയ്യുന്നു, എൻ്റെ വയറ്റിലേക്കായിരിക്കും ഇടി വരുന്നത്. എന്നാൽ ഞാൻ ഒഴിഞ്ഞു മാറുന്നു എങ്കിൽ ചെയ്യുന്നത് ഇങ്ങനെയാണ്, പഞ്ച് കയറുന്നു, ജസ്റ്റ് ഒന്ന് ചുവട് മാറുന്നു. ഇതൊക്കെ വളരെ വേഗത്തിൽ ചെയ്യേണ്ടതാണ്, വളരെ വേഗത്തിൽ ഒഴിഞ്ഞു മാറുന്നു. അതിനോടൊപ്പം തന്നെ അടികൂടെ തട്ടേണ്ടതുണ്ട്. വരുന്നു, അടി തട്ടുന്നു. ഈ അടി തട്ടുമ്പോഴത്തേക്കും ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ വലത് കൈകൊണ്ടാണ് അടി തട്ടുന്നത്. ഒന്നുകൂടെ ഈ സ്ട്രെയിറ്റ് നിൽക്കുകയാണ്. സാധാരണ എപ്പോഴും നമ്മൾ സ്റ്റാൻഡിങ് പൊസിഷനിൽ നിൽക്കുക അല്ലെങ്കിൽ സാധാരണ കൂളായിട്ട് നിൽക്കുക. ഈ നിൽക്കുന്ന സമയത്ത് ഒരു പഞ്ച് വരുന്നു, നേരെ അടി തട്ടുന്നു. ഈ അടി തട്ടിയിട്ട് കാലും കൂടെ ചുവട് മാറിയിട്ടുണ്ട്. കാല് ചുവട് മാറിയതിന് ശേഷം ഇനി ചെയ്യേണ്ടതാ, ഈ കൈയുടെ ഭാഗത്ത് നിന്നിട്ട് ഇതിനെ ശകലം ഈ ഭാഗത്തേക്ക് കൊണ്ടുവരിക. കാരണം ലോക്ക് ചെയ്യുകയാണ്, ഇതിന് കൈ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ കഴിയാത്ത രീതിയിലാണ്. കൈയുടെ മടക്കിൻ്റെ ഭാഗത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് ലോക്ക് ചെയ്യുന്നു. അതേസമയത്ത് കൈ മുട്ടുകൊണ്ട്, ഇടത് കൈയുടെ കൈ മുട്ടുകൊണ്ട് നേരെ ഈ ഭാഗത്ത്, ഭുജത്തിൻ്റെ നേരെ താഴെ ഭാഗത്ത് അല്ലെങ്കിൽ കുറച്ചുകൂടെ താഴെയാലും കുഴപ്പമൊന്നുമില്ല, ഈ ഭാഗത്തേക്ക് കൊണ്ടുവരികയും ഉയർത്താം. അല്ല എങ്കിൽ ഈ കൈമുട്ടിൻ്റെ ഭാഗത്ത് ശക്തമായിട്ടിടിക്കാം. എതിരാളി വളരെ കരുത്തനാണെങ്കിൽ ഇത് വളരെ ബുദ്ധിമുട്ടാണ്, അതോടെ ഓർക്കട്ടെ. ഇത് കരുത്തനായ ഒരു വ്യക്തിയെടുത്ത് പോകുമ്പോഴത്തേക്കും ചില ബുദ്ധിമുട്ടുകൾ നേരിടും. അങ്ങനെയാണെങ്കിൽ മർമ്മ പോയിൻറ്റിൽ തന്നെ ആഘാതം ഏൽപ്പിക്കേണ്ടി വരും. ഈ ഭാഗത്ത് ഒട്ടനവധി മർമ്മങ്ങളുണ്ടാവും. ഈ ഭാഗത്തുള്ള മർമ്മങ്ങളിലെല്ലാം ആഘാതം ഏൽപ്പിച്ച് വേണം നമ്മേക്കാളും കരുത്തനായ ഒരു വ്യക്തിയെ കീഴ്പ്പെടുത്താൻ. ഇല്ലായെങ്കിൽ സാധാരണ ഒരു വ്യക്തിയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഇടിയിലൂടെ തന്നെ കൈ ഒടിച്ചിടാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ മർമ്മ പ്രഹരങ്ങൾ ഏൽപ്പിക്കാവുന്നതാണ്. കൈ മുട്ടുകൊണ്ടുള്ള പ്രഹരങ്ങൾ ഏൽപ്പിക്കാം. മർമ്മ പോയിൻറ്റിലേക്കായിരിക്കും ഈ പ്രഹരങ്ങൾ പോകുന്നത്. ഓർമ്മിക്കട്ടെ,